ഹലോ, വെൽക്കം ബാക്ക് ടു പാക്കുട്ടൻസ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കാർഫ് നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് രീതിയിൽ സ്റ്റൈൽ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു സ്കാർഫാണ് എടുക്കുന്നത്. ഇത് നോർമൽ എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സ്കാർഫാണ് അല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാർഫ് രണ്ടായി മടക്കിയതിന് ശേഷം ഇതുപോലെ കഴുത്ത് വഴി ഇടുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഹോള് വരുന്ന അതിൽ കൂടെ അതിൻ്റെ ആ എൻഡ് വശം പുള്ള് ചെയ്ത് ഇങ്ങനെ വെളിയിലേക്ക് ഇടുക. ഇതിനാണ് കോമൺ പുൾ ത്രൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കോമൺ സ്റ്റൈലാണ്. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് കോമൺ റാപ്പാണ്. അതിന് നമ്മൾ ആദ്യം സ്കാർഫ് ചുമ്മാ ഇതുപോലെ നെക്ക് വഴി ഇട്ടിട്ട് ഒന്നുകൂടി ഇതുപോലെ ചുറ്റിക്കെട്ടിയിടുക. ഇതൊരു കോമൺ സ്റ്റൈലാണ്. നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റൈൽ. ഈ രണ്ടാമത്തെ സ്റ്റൈൽ, ഈ കോമൺ റാപ്പും ബേസിക് പുൾത്രൂവും നമ്മൾ ബേസിക്കലി എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാവരും തന്നെ ഈ ഒരു രണ്ട് സ്റ്റൈലായിരിക്കും മെയിൻലി ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈൽ. അപ്പോൾ അടുത്ത സ്റ്റൈലിങ്ങിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ സ്കാർഫ് എടുത്ത് കഴുത്ത് വഴി ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോമൺ റാപ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒന്നുകൂടെ ചുറ്റിക്കെട്ടി ആ സെയിം സ്റ്റൈൽ തന്നെ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ രണ്ടിൻ്റെ താഴ്ഭാഗമില്ലേ, രണ്ട് സ്കാർഫിൻ്റെ എൻഡ് വശവും കൂടെ നമ്മൾ ഇതുപോലെ ചേർത്തിട്ട് അടിയിൽ കൂടെ പിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു പിൻ കൂടി വേണം. ഒന്നില്ലേ പിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ കെട്ടിടാം. പക്ഷേ അതിലും ഒരു ഭംഗിയും കംഫർട്ടബിളും ഇതുപോലെ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം മുകളിലൂടെ പിൻ ചെയ്യരുത്, കാണും അടിഭാഗത്തു കൂടി ഇങ്ങനെ അതിന്റെ ആ തുമ്പെല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ഇതുപോലെ പിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക കേട്ടോ. അപ്പൊ ആ പിന്ന് ഒന്ന് കവറപ്പ് ആയിക്കോളും. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റൈല്. അപ്പോൾ അടുത്ത സ്റ്റൈലിനായിട്ട് നമ്മുടെ സ്കാർഫ് ആദ്യം രണ്ടായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം അതിങ്ങനെ കഴുത്ത് വഴി ഇടുക. എന്നിട്ട് അതിൻ്റെ ഒരെൻഡ് ഈ സ്കാർഫിൻ്റെ ആ ഒരു ഹോളില്ലേ ഞാൻ പിടിച്ചിരിക്കുന്നത്, ഒരെൻഡ് ആ ഹോളിൻ്റെ അടിഭാഗത്തൂടി വലിച്ച് ഇതുപോലെ മുകളിലേക്ക് ഇടുക. രണ്ടാമത്തെ എൻഡ് ആ ഹോളിലൂടെ അകത്തേക്ക് ഇടുക. ഇതാണ് നമ്മുടെ ബ്രെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് കോമൺ, നമ്മൾ ആദ്യം ചെയ്ത കോമൺ പുൾ ത്രൂയിലും ഒരു പൊടിക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പൊ അടുത്തതിനായിട്ട് നമ്മൾ കോമൺ റാപ്പിൽ ചെയ്ത പോലെ കഴുത്ത് വഴി ഇതുപോലെ ചുറ്റിക്കെട്ടി നമ്മുടെ സ്കാർഫ് ഇടുക. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഈ രണ്ട് എൻഡ് അകത്തുകൂടി വലിച്ച് വെളിയിലേക്ക് ഇതുപോലെ ഇടുക കേട്ടോ, രണ്ട് സൈഡിലും. എന്നിട്ട് നമ്മൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റൗണ്ട് ആയിട്ട് വരുന്ന ആ പോർഷൻ ഒരു ഇച്ചിരി ഇങ്ങനെ തിന്നായിട്ടിരിക്കും. അത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അത് കുറച്ചുകൂടി ഒരു തിക്നെസ് വരെ. എന്നിട്ട് ഇതുപോലെ ഇടുക. അപ്പൊ അടുത്തത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാർഫ് ദി ഇതുപോലെ പുറകു വശത്തേക്ക് പിടിക്കുക. എന്നിട്ട് ദേ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന പോലെ, എന്നിട്ട് അതിൻ്റെ ആ രണ്ട് തുമ്പില്ലേ, അതിൻ്റെ രണ്ടറ്റവും കൂടെ ഇങ്ങനെ അതിൻ്റെ ചെറിയ പോർഷൻ എടുത്താൽ മതി. രണ്ടറ്റത്തിൻ്റെയും ചെറിയ പോർഷൻ എടുത്തിട്ട് ദേ ഇതുപോലെ ഒരു ചെറിയ നോട്ട് ഇടുക, ഒരു ചെറിയ കെട്ടിടുക. ഒത്തിരി വലുതാവരുത്, ഒരു ചെറിയ കെട്ട്. എന്നിട്ട് നമ്മളങ്ങനെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് നേരെ പൊക്കിയിട്ട് നമ്മുടെ കഴുത്ത് വഴി ഇങ്ങനെ ദേ ഇടുക. അപ്പൊ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ സ്കാർഫ് ഒരു ഷ്രഗാക്കി മാറ്റി കഴിഞ്ഞു. ഇത് ഭയങ്കര സിമ്പിളും ഭയങ്കര സ്റ്റൈലിഷ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ അടുത്ത സ്റ്റൈലിങ്ങിനായിട്ട് നമ്മുടെ സ്കാർഫ് ചുമ്മാ കഴുത്തിലൂടെ ദേ ഇതുപോലെ ഇടുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന് താഴെ വരുന്ന സ്കാർഫിന്റെ ആ പോർഷൻ എടുത്തിട്ട് ദേ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ടൈറ്റ് ആക്കി കെട്ടരുത്, ഒരു ലൂസ് ആക്കിയിട്ട് ദേ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കെട്ടിന് മേൾഭാഗത്തേക്കുള്ള ഈ ഒരു പോർഷൻ ഇല്ലേ, അത് അവിടെ ഇങ്ങനെ വലിച്ച് വലിച്ച് ലൂസ് ആക്കിയിട്ട് താഴെ കൊണ്ടുവന്ന് ടൈറ്റ് ആക്കുക നമ്മളിട്ട് ആ കെട്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത സ്റ്റൈല്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റൈലിങ്. ഇത് കോമൺ ആയിട്ട് നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കും അല്ലേ. ചുമ്മാ ഒരു സ്കാർഫ് എടുത്തിട്ട് കഴുത്ത് വഴി ദേ ഇങ്ങനെ ഇടുക. അപ്പൊ ഈ ഒരു സ്റ്റൈല് നമുക്ക് കുർത്തീസിന്റെ കൂടെയും ചുരിദാറിന്റെ കൂടെ ആണെങ്കിലും അല്ലെ ഇതുപോലത്തെ ജീൻസിന്റെ ടോപ്പിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ സ്യൂട്ട് ആവുന്ന ഒരു കോമൺ സ്റ്റൈലാണ്. അപ്പൊ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഏത് സ്റ്റൈലും നമുക്ക് കുർത്തിയുടെ കൂടെയൊക്കെ അതിൻ്റെ ആ ഒരു നെക്കിന്റെ ഡിസൈനും അതിൻ്റെ ഒരു പ്രിന്റൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാന്ന് വെച്ചാൽ സ്യൂട്ട് ആവുന്ന രീതി സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ആണല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ. അതുപോലെ തന്നെ ചാനൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ.